നമസ്കാരം, സ്പീഡ് ന്യൂസ്. ചാലക്കുടി കാടുകുറ്റിയിൽ സൂപ്പർ മാർക്കറ്റിൽ അഗ്നിബാധ. ഹയ സൂപ്പർ മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 300,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. അണ്ടത്തോട് വീട് കയറിയുള്ള ആക്രമണത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. തടയാനെത്തിയ സ്ത്രീകൾക്ക് നേരെയും ആക്രമണം. വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുണ്ടന്നൂരിൽ വളർത്തുകോഴികളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നു. പാട്ടാറെ അശോകന്റെ വീട്ടിൽ വളർത്തുന്ന ക്രോയൽ ഇനത്തിൽപ്പെട്ട 3 മാസം പ്രായമുള്ള 16 കോഴികളാണ് ചത്തത്. പുല്ലൂർ പുതുമ്പുചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുരിയാട് കായലിൽ നിന്നും പുല്ലൂർ പുതുമ്പുചിറയിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ മാർ റാഫേൽ തട്ടിലിന് മാതൃ ഇടവകയിൽ നാളെ സ്വീകരണം നൽകും. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നീലങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുക്കും. വടക്കാഞ്ചേരി മങ്കരയിൽ വൈദ്യുതി പോസ്റ്റ് ലോറിയിൽ കയറ്റുന്നതിനിടെ ദേഹത്ത് വീണ് 2 പേർക്ക് പരിക്കേറ്റു. കെ എസ് ഇ ബി കരാർ ജീവനക്കാരായ മുള്ളൂർക്കര സ്വദേശി ഹസനാർ, ആറ്റൂർ സ്വദേശി ഹുസൈൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം പാറമ്പാടത്ത് സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വട്ടമാവ് സ്വദേശികളായ നീലിയാട്ടിൽ വീട്ടിൽ അജിത്, ഫഹദ്, പെരുമ്പലാവ് സ്വദേശി പൊക്കാരത്ത് വീട്ടിൽ മുസവിർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചേലക്കര കായാമ്പൂവത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് വൈദ്യുതി തൂൺ റോഡിലേക്ക് മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കടവല്ലൂർ വടക്കുമുറി സ്വദേശി താഴത്തേതിൽ വീട്ടിൽ അഭിലാഷിനാണ് പരിക്കേറ്റത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വടക്കേമഠം ബ്രഹ്മസ്വം വേദിക് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് സുബ്ബരാമ പട്ടർ എൻഡോവ്മെന്റ് വാക്യാർത്ഥ സദസ് തൃശൂരിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് പി പി പരമേശ്വരൻ, ഡോക്ടർ സി എം നീലകണ്ഠൻ എന്നിവർ ദീപോജ്വലനം നടത്തി. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ് നടത്തി. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധം. സമസ്ത കേരള വാരിയർ സമാജം ജില്ലാ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. കഥകളി കലാകാരൻ സദനം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കാൻ തൃശൂരിന്റെ ഭാഗമായുള്ള ഏകദിന ശില്പശാല വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷയായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ വികസന സെമിനാർ സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മച്ചാട് സെന്റ് ആൻഡ്രീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിലെ 250 പരം കലാകാരന്മാരെ അണിനിരത്തി അവതരിപ്പിച്ച പാതുവാ സൂര്യൻ എന്ന നാടകം അരങ്ങിലെത്തി. മാർട്ടിൻ ചാലിശ്ശേരിയാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭരണിവേലയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ദേവസ്വം ഓഫീസർ ഒ കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി. എളവള്ളി പഞ്ചായത്തിൽ കുടുംബശ്രീ ജനകീയ ഹോട്ടൽ സ്ഥാപിക്കും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. വേലൂർ വെങ്കിലശ്ശേരി ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ചിന്ത്രാപ്പിന്നി പെരുമ്പിടപ്പ സെന്റ് ആൻഡ്രീസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 20-21 തീയതികളിലാണ് തിരുനാൾ. തൃശൂർ വാക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റായി പി കെ ജലീലിനെയും സെക്രട്ടറിയായി അഡ്വക്കേറ്റ് അഖിലസ് സുധാകരനെയും തെരഞ്ഞെടുത്തു. 15 എക്സിക്യൂട്ടീവ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു. സ്തനാർബുദം തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തിയതിന് പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെട്ട മലയാളി ഗവേഷക സംഘത്തിന് US പാറ്റന്റ് ലഭിച്ചു. പോലീസിന്റെ ടെലി കമ്മ്യൂണിക്കേഷൻ വിഭാഗം കോൺസ്റ്റബിൾ വടക്കാഞ്ചേരി മുള്ളൂർക്കര കിഴൂപ്പാടത്ത് രഞ്ജിത്താണ് സംഘത്തിലെ പോലീസ് സാന്നിധ്യം. മുണ്ടത്തിക്കോട് വീട്ടിൽ കവർച്ച. തയ്യൂർ സുരേഷിന്റെ വീട്ടിലാണ് മോഷണം. 9 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയും കവർന്നു.
മണലൂർ മണ്ഡലം നവകേരള സദസ്സിൽ വിവിധ ബഹുജന സംഘടനകൾ നൽകിയ പരാതികൾക്ക് ലഭിച്ച മറുപടി കത്തുകൾ കത്തിച്ച് പാവറട്ടിയിൽ പ്രതിഷേധം. പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കിയ സർക്കാരിന്റെ കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതികൾക്ക് കിട്ടിയ മറുപടികൾ കുടിയിറക്കപ്പെടുന്ന കുടുംബങ്ങളെ അപഹാസ്യരാക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പെരിഞ്ഞനം SSDP സമാജം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠയും തൈപ്പൂയ മഹോത്സവവും 16 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. 21 കൊടിമര പ്രതിഷ്ഠ നടക്കും. 22 വൈകിട്ട് ഉത്സവത്തിന് കൊടിയേറും. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂൾ വാർഷികാഘോഷം പത്മശ്രീ MK കുഞ്ഞാൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP രവിശങ്കർ അധ്യക്ഷനായിരുന്നു. പ്രജര ചാവക്കാട് UAE ഒരുക്കുന്ന പ്രജര സൂപ്പർ ലീഗ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ബ്രോഷർ പ്രകാശനം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ട്രഷറർ ഷാജി ജോണും ജോയിന്റ് സെക്രട്ടറി ജിബി ബേബിയും ചേർന്ന് നിർവഹിച്ചു. നാളെയാണ് ഫുട്ബോൾ ടൂർണമെന്റ്. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പുന്നയൂർക്കുളം പഞ്ചായത്തും സംയുക്തമായി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡലുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അനുമോദന സദസ് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. എനമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വാർഷികാഘോഷം വെങ്ങടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ അധ്യക്ഷനായിരുന്നു. ആൽഫ പാലിയേറ്റീവ് കെയർ മതിലകം ലിങ്ക് സെന്റർ വാർഷിക പൊതുയോഗം കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. ആൽഫ പ്രസിഡന്റ് ബഷീർ പന്തൽ അധ്യക്ഷത വഹിച്ചു. ആർ ഇന്ദ്രനാഥ് അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആർ ഇന്ദ്രനാഥ് അനുസ്മരണവും ഫാസിസ്റ്റ് കാലത്തെ കലയും കലാകാരന്മാരും എന്ന വിഷയത്തിൽ ചർച്ചയും സംഘടിപ്പിച്ചു. കൺവീനർ ഖാൻ ജൂലിയറ്റ് അധ്യക്ഷനായിരുന്നു. വെൺമേനാട് തത്തംകുളങ്കര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനും കാർത്തിക വേലയ്ക്കും കൊടിയേറി മേൽശാന്തി സൂര്യനാരായണ ഭട്ട് കാർമ്മികനായി. 19-20 തീയതികളിലാണ് ഉത്സവം. പന്നിത്തടം കോൺകോട് സ്കൂളിൽ തായ്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന പള്ളിയിലെ അമ്പ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ പ്രിൻസ് പരത്തിനാൽ മുഖ്യ കാർമ്മികനായി. ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ താന്നിയം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. യൂണിറ്റ് രക്ഷാധികാരി PR സിദ്ധാർത്ഥൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് സഹോദര കൂട്ടായ്മയുടെ 3-ാമത് വാർഷികം തൃപ്രയാറിൽ TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. സ്വാഗത കൂട്ടായ്മ ചെയർമാൻ അഷ്റഫ് കൂട്ടുങ്ങപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. മരതിയൂർ ചന്ദ്രത്തി ചന്ദ്രക്കുടം നേർച്ചയ്ക്ക് കൊടികയറി. വിവിധ ദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ട കൊടികയറ്റ കാഴ്ചകൾ മരതിയൂർ കവലയിൽ സംഗമിച്ചു. ചമ്മന്നൂർ മാഞ്ചിരക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവം ആഘോഷിക്കും. മകരച്ചൊവ്വയോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്ദലാംകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ട കുടുംബ സംഗമം നടത്തി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. ക്യാൻ തൃശൂരിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.